എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഈദ് ദിനാശംസകൾ. ഒരു മാസത്തെ സഹനത്തിൻ്റെയും ഇബാദത്തിൻ്റെയും നാളുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ലോകത്തിലെ കോടിക്കണക്കിന് മുസ്ലിങ്ങൾ ഇന്ന് ഈദ് ആഘോഷിക്കുകയാണ്. വ്രതാനുഷ്ഠാനം പോലും വിലക്കിക്കൊണ്ട് ഇന്ന് ഈദ് ആഘോഷിക്കാൻ ഇസ്ലാം കൽപ്പിക്കുമ്പോൾ അതിന് പ്രത്യേക മാനങ്ങളും അർത്ഥങ്ങളുമുണ്ട്. ലോകത്തിൽ ഇന്ന് ഒരാളും പട്ടിണി കിടക്കരുത് എന്ന് കൽപ്പിക്കുകയും അതിന് പരിഹാരമാർഗം നിർദ്ദേശിക്കുകയും ചെയ്ത ഇസ്ലാം ഈദാഘോഷങ്ങൾക്ക് അതിൻ്റെ അതിർവരമ്പുകൾ ലംഘിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം തരുന്നു. ഇന്ന് ഈ സാഹചര്യത്തിൽ ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലും ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ, ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രയാസപ്പെട്ട സമയങ്ങളിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൻ്റെ പല ഭാഗത്തും ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ അവരുടെ ഈദാഘോഷം എങ്ങനെ നടത്തും എന്നുള്ള ചിന്തയിലാണ്. ഈ അവസരത്തിൽ എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, നമ്മുടെ ആഘോഷങ്ങൾക്ക് എപ്പോഴും ഒരു അതിർത്തി വേണം. പ്രത്യേകിച്ച് നമ്മുടെ കൂടെ സമൂഹത്തിലെ പല ഭാഗങ്ങളിൽ വിഷമത അനുഭവിക്കുന്നവരും, പ്രത്യേകിച്ച് കുട്ടികൾ ക്യാൻസർ പോലെയുള്ള മഹാരോഗങ്ങളിൽപ്പെട്ട് ഉഴരുന്നവരുണ്ട്. ഈ ദിനം എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ആ നമ്മുടെ ആഘോഷങ്ങളിൽ ക്യാൻസർ ബാധിതരായ കുട്ടികളെ കൂടിയും നാം ഓർക്കുന്നത് നല്ലതാണ്. ഇന്ന് കേരളത്തിലെ പല ഭാഗത്ത് ക്യാൻസർ ബാധിതരായ കുട്ടികൾക്ക് വേണ്ടി, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പല സംഘടനകളിലൊന്നാണ് ഹോപ്പ് ചൈൽഡ് ക്യാൻസർ കെയർ ഫൗണ്ടേഷൻ. ഈ പെരുന്നാൾ ദിനത്തിൽ നമ്മൾ ഓരോരുത്തരും ക്യാൻസർ പോലുള്ള മഹാരോഗങ്ങളിൽപ്പെട്ട് ഉഴരുന്ന നമ്മുടെ കുഞ്ഞുമക്കളെ ഓർക്കണം. അവരുടെ ഈദാഘോഷത്തിലും നാം പങ്കാളികളാവണം എന്നുള്ളതാണ് ഈ ഈദ് മെസ്സേജായിട്ട് എനിക്ക് പറയാനുള്ളത്. ബിഗ് 14 മിഡിൽ ഈസ്റ്റിലെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഈദ് ആശംസകൾ.